കാസർഗോഡ് ആർട്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എരിഞ്ഞോളി മൂസ അനുസ്മരണം സംഘടിപ്പിച്ചു. എൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എൻ അബൂബക്കർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പാട്ടുകൾക്കുള്ള അർത്ഥങ്ങളൊക്കെ വെച്ച് ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ സമയത്തും മാത്രം പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നല്ലൊരു പങ്ക് മുസഫയുടെ പാട്ടുകൾ പഴയത് തിരഞ്ഞെടുത്ത് കേൾക്കുന്ന ആൾ കൂടിയാണ്. സമൂഹത്തിൽ നമുക്കതിനെപ്പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മുസഫ എങ്ങനെ പാടിയിരുന്നു, എങ്ങനെ അയാൾ വളർന്നു വന്നു എന്നുള്ളതൊക്കെ ഒരു ഓപ്പൺ പുസ്തകമാണ്. മാപ്പിളപ്പാട്ട് ശാഖയെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയങ്കരമാക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച പാട്ടുകാരനായിരുന്നു എരിഞ്ഞോളി മൂസയെന്ന് കവി PS ഹമീദ് പറഞ്ഞു. കാസർഗോഡ് ആർട്സ് ഫോറം ഹോട്ടൽ സിറ്റി ടവറിൽ സംഘടിപ്പിച്ച എരിഞ്ഞോളി മൂസ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാപ്പിളപ്പാട്ട് ഗായകനും ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനുമായ എരിഞ്ഞോളി മൂസയുടെ വിയോഗം മാപ്പിളപ്പാട്ട് ശാഖയ്ക്കും സാംസ്കാരിക കേരളത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തന്റേതായ ശൈലിയിലൂടെ എല്ലാത്തരം ശ്രോതാക്കളെയും ഒരുപോലെ ആനന്ദിപ്പിക്കാൻ അദ്ദേഹത്തിനായി. ഒന്നിനോടും സന്ധി ചെയ്യാത്ത വിപ്ലവകാരി കൂടിയായിരുന്നു എരിഞ്ഞോളി മൂസയെന്ന് അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. CL ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഗായകൻ ഇസ്മായിൽ തളങ്കര അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചു. അസീസ് പുലിക്കുന്ന ഹമീദ് കോളിയടക്കം ഷാഫി തെരുവത്ത്, അമീൻ ഷാ, RS രാജേഷ് കുമാർ, AK ശ്യാംപ്രസാദ്, KH മുഹമ്മദ്, മുഹമ്മദ് അലി നെലിക്കുന്ന്, സുബൈർ പള്ളിക്കാൽ, അബൂബക്കർ ആയംകടവ്, അസീസ് ട്രെൻഡ്, TA ഷാഫി, ഷാഫി എ നെലിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു.